എന്തോ എനിക്ക് അജയെ കാണാൻ വല്ലാത്ത കൊതിയായി. ആരെതിർപ്പ് പറഞ്ഞാലും ശരി, മുന്നോട്ട് വെച്ച കാല് ഞാൻ പിന്നോട്ട് വെക്കില്ല. രണ്ടുപേരെ ഞാൻ വിടില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇന്നിവിടെ നിന്നാരും ക്ഷേത്രത്തിലേക്ക് പോകുന്നില്ല. പോയാൽ അതാരായാലും ഈ കല്യാണം ആരാണെന്ന് അപ്പൊ അറിയും. അജയന്റെ പ്രശ്ന സംബന്ധമായി ഞങ്ങൾക്ക് കുറച്ച് ഫോർമാലിറ്റീസ് പൂർത്തിയാക്കാനുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിലോട്ട് വരാം. അത് പോരെന്നാ ഞാൻ പറഞ്ഞേ. പിന്നെ പരേതന്റെ ഭാര്യ, അമ്മ, അച്ഛൻ, അവരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്.